ഒരു കാലത്ത് മലയാള സിനിമയിലെ മിന്നും താരമായിരുന്നു നടൻ കൃഷ്ണ. മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കും ഒപ്പമായിരുന്നു കൃഷ്ണ അക്കാലത്ത് അഭിനയിച്ചിരുന്നത്. വിജയ് അടക്കമുള്ള താരങ്ങൾക്കൊപ്പം തമിഴിലും കൃഷ്ണ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹം പതിയെ പതിയെ സിനിമകളിൽ നിന്നും മായുകയായിരുന്നു. ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നതിനെ കുറിച്ചുമെല്ലാം കൃഷ്ണ തന്റെ മനസ്സ് തുറക്കുകയാണ്. മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് കൃഷ്ണ തന്റെ മനസ്സ് തുറക്കുന്നത്. 25 വർഷമായി സിനിമയിൽ വന്നിട്ട് എന്ന് പറയുകയാണ് കൃഷ്ണ. എന്നാൽ ഇപ്പോഴും ആളുകൾ യുവനടൻ എന്നാണ് എന്നെപ്പറ്റി പറയുന്നത്. 25 വർഷം എങ്ങനെ പോയെന്ന് അറിയുകയില്ല. ആ ഒരു ടാഗ് ലൈൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പല നടന്മാരും 25 വർഷം ആഘോഷിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാനും 25 വർഷം ആഘോഷിക്കാറുണ്ട് എന്നും നടൻ പറയുകയാണ്. എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. ഞാൻ പക്ക സിനിമാക്കാരൻ തന്നെയാണ്. ഈറ്റ് സിനിമ, ബ്രീത്ത് സിനിമ, ലീവ് സിനിമ എന്ന് പറയുന്നത് പോലെ. ലളിതാ പത്മിനി രാഗിണിമാരിൽ ലളിതാമ്മയുടെ കൊച്ചുമകനാണ് ഞാൻ. നടി ശോഭന എന്റെ അമ്മയുടെ അനുജത്തിയാണ്. പിന്നെ വിനീതുണ്ട്, സുകുമാരി അമ്മയുണ്ട്, അംബിക ചേച്ചിയുണ്ട്. അങ്ങനെ സിനിമാക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് എന്റെ കുടുംബത്തിൽ. ആദ്യമായി ഒരു സിനിമാ ലൊക്കേഷനിൽ ഞാൻ പോകുന്നത് പത്മിനി അമ്മയുടെ കൂടെ ഫാസിൽ സാറിന്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. അതിൽ ചെറിയൊരു സീനിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരായി വന്നു. അടുത്തതായി വരുന്നത് ശോഭന ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ കൂടെ ഷൂട്ടിങ്ങിന് പോകാറുണ്ടായിരുന്നു. മണിച്ചിത്രത്താഴിന്റെ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് അഭിനയത്തോട് ഭ്രമം വരുന്നത് എന്ന് കൃഷ്ണ പറയുകയാണ്. അങ്ങനെ പിന്തുടർന്ന് ഓഡിഷനൊക്കെ ഞാൻ പോയി തുടങ്ങി. അന്ന് ഓഡിഷനുകൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. റെഫറൻസ് കോണ്ടാക്ട് വഴിയാണ് വേഷങ്ങളൊക്കെ കിട്ടിയിരുന്നത് പോലും. ഞാൻ കുറച്ചുകൂടി വൈകി വന്നാൽ മതിയായിരുന്നുവെന്ന് തോന്നുന്നു എനിക്ക്. അന്ന് അത്രയും അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേയധികം സിനിമകളൊന്നും ചെയ്തിട്ടുമില്ല. കണക്ട് ചെയ്യുവാൻ പറ്റുന്ന വേഷങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അന്ന് ജനങ്ങൾ യുവാക്കളെ അത്രയ്ക്ക് അംഗീകരിക്കാത്ത സമയമായിരുന്നുവെന്നും കൃഷ്ണ പറയുകയാണ്. എന്റെ മുഖത്തും അഭിനയത്തിലും പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല. പോകെ പോകെ കാലം മാറി വന്നു. കുറെ നാൾ സിനിമകളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്നു. നല്ല അവസരങ്ങൾ പിന്നീട് കിട്ടി. അങ്ങനെ റീഇൻവെന്റ് ചെയ്യുവാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും വേഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നതൊന്നും പണ്ടത്തെ വേഷങ്ങളല്ല എന്ന് മാത്രം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ വില്ലനോ ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. ചില ആളുകൾ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കാറുണ്ടെന്നും നടൻ പറയുന്നുണ്ട്. ഇവൻ ചാൻസ് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാകുമെന്നും കൃഷ്ണ പറയുകയാണ്. ഇത്ര സീനിയേഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കാണുമ്പോൾ പോയി വിഷ് ചെയ്യാറുണ്ട്. ഒരു തവണ ഗവനിച്ചില്ല എങ്കിൽ രണ്ടാമതും വിഷ് ചെയ്യും. അപ്പോഴും ഗവനിച്ചില്ല എങ്കിൽ പിന്നെ ഞാനും ഗവനിക്കില്ല എന്നും നടൻ പറയുന്നുണ്ട്. നമ്മൾ മാത്രം മോശമൊന്നുമല്ലല്ലോ. ചില നടന്മാരുണ്ട്, നമ്മൾ അങ്ങോട്ട് എത്ര ബഹുമാനം കാണിച്ചാലും ഗൗനിക്കില്ല. വീണ്ടും റെസ്പെക്ട് കൊടുക്കും, പക്ഷെ ഗൗനിക്കാറിയില്ല. അപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ പോയി നിൽക്കാറുണ്ട്, പക്ഷെ തിരിച്ച് ഞാൻ ഗൗനിക്കാറില്ല എന്നും നടൻ പറയുന്നുണ്ട്. നമ്മളെ നോക്കി ചിരിക്കാൻ പറ്റാത്തത് അവരുടെ പ്രശ്നമാണ്, നമ്മളുടെ പ്രശ്നമല്ല എന്നും നടൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ സിനിമയിലൊന്നും സ്ഥിരമല്ല എന്നാണ് പറയാറുള്ളത്. ഇന്ന് താരമായിരിക്കുന്നവർ നാളെ സിനിമാ ലോകത്ത് സാധാരണക്കാർ മാത്രമായി മാറുന്ന സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട്. എന്തെന്നാൽ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെയും കാഴ്ചവെക്കുന്ന അഭിനയ മികവും ഒക്കെ തന്നെ നടന്മാരുടെയും നടിമാരുടെയും നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. അത് തന്നെയാണ് ഏറെ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും വന്ന നടനായിട്ട് കൂടി സിനിമകളിൽ അവസരമൊന്നും ലഭിക്കാതെ കൃഷ്ണയ്ക്ക് കരിയറിൽ മാറി നിൽക്കേണ്ടി വന്നതും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.